ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ഇൻഫോ ഫോർ ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ തെങ്ങും തോപ്പുകളിലുമൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ജലസേചന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ തുള്ളിനനയുടെ അല്ലെങ്കിൽ തിരിനനയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ തെങ്ങും തോപ്പുകളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് നനയ്ക്കുന്ന ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് നനയ്ക്കാമെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ പേര് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു അത്യാവശ്യം കുറച്ച് തെങ്ങുകളൊക്കെയുള്ള ഒരു പറമ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മളിതിൽ തൽക്കാലത്തേക്ക് നനയ്ക്കുന്നത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് നനയ്ക്കാൻ എളുപ്പത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളിതിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ PVC പൈപ്പിൽ നാല് തെങ്ങ് കൂടുമ്പോൾ ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഊരിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പച്ച പൈപ്പും അതിൻ്റെ ഈ ഒരു കണക്ഷനും കൂടി നമുക്കിത് ഈ ഒരു പാർട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേറൊരു പൈപ്പിൽ അതുപോലെ വേറൊരു നാല് തെങ്ങിൻ്റെ അടുത്തുള്ള ഇതുപോലെയുള്ള പൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നനയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്തടുത്തായിട്ട് നമുക്കിതുപോലെ ചെറിയ പൈപ്പുകളുടെ ഓപ്പണിംഗ് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു നാല് തെങ്ങ് കൂടുന്നിടത്ത് നമ്മളിതുപോലെ ഓപ്പണിംഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പച്ച പൈപ്പ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഒരു പച്ച പൈപ്പ് മാറ്റിയിട്ട് ഇത് കണക്ഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള തെങ്ങുകളിലേക്കൊക്കെ ഇതുപോലെ നനയ്ക്കാൻ സാധിക്കും. ഇതിനധികം ചിലവ് വരുന്നില്ല, കാരണം ആദ്യം നമുക്ക് ഈ പൈപ്പ് ഇടുന്ന ഒരു കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈപ്പ് നമുക്ക് ഉപയോഗിച്ച് ഈ ഒരു നീളത്തിൽ കാണുന്ന ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഊരിയെടുത്ത് അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് കണക്ട് ചെയ്യാം, അടുത്തുള്ള തെങ്ങുകളൊക്കെ നനയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ PVC പൈപ്പ് കുറച്ചൊരു സ്ഥലത്തേക്ക് വേണ്ട PVC പൈപ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, പിന്നെ ഇതിപ്പോൾ ഇതുപോലെയുള്ള നമ്മളെ ഇടയിലിടയിൽ ഓരോ കുറ്റിയായിട്ട് വെച്ചിട്ട് ഇതിന് നമ്മൾ നനയ്ക്കുകയാണ് ചെയ്യുക. ഇതിലേക്ക് ഈ പച്ച പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ജോയിൻറ്റിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതുപോലെ നമുക്ക് പിടിച്ച് നനയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നനയ്ക്കുന്നതിലൂടെ നമുക്ക് അടുത്തടുത്ത് ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതെല്ലാം നനയ്ക്കാൻ സാധിക്കും. നല്ലപോലെ നനച്ച് ജല ലഭ്യത ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നല്ലപോലെ നനച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പച്ച പൈപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എല്ലാ തെങ്ങിൻ്റെയും കടക്കിലൊക്കെ നമുക്ക് നല്ലപോലെ നനവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നനയ്ക്കുമ്പോൾ ഒരുപാട് ജലം എല്ലാ ചെടികൾക്കും പോകും, അത് ജലലഭ്യത പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ഇത് ശരിയാവില്ല. ഇത് ഒരുപാട് വെള്ളം വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമുള്ള സ്ഥലങ്ങളിലെന്ന് ഞാൻ പ്രത്യേകം പറയുന്നതുകൊണ്ടാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് മാറ്റി കണക്ട് ചെയ്ത് ചെടികൾ മുഴുവൻ നനയ്ക്കാവുന്നതാണ്. ആദ്യമൊക്കെ നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള നനയ്ക്കുന്നത് ചാല് കോരിയിട്ടുള്ള നനയായിരുന്നു. മോട്ടറിന് വെള്ളം വെച്ച് അത് ചാലുകളിലേക്ക് വിട്ട് ഓരോ തടത്തിലേക്കും തുറന്നു വിടുന്ന രീതിയിലാണ് ആദ്യകാലങ്ങളിൽ നനച്ചുകൊണ്ടിരുന്നത്. പിന്നീടത് ഒരുപാട് ജലം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നതുകൊണ്ടും പിന്നെ സമയം നഷ്ടം കാരണം കൊണ്ടും നമ്മളിങ്ങനെയുള്ള ജലസേചന മാർഗ്ഗങ്ങളിലേക്ക് മാറിയതാണ്. അടുത്തതായി ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ തന്നെ ഒരു രീതിയാണ് നമ്മളിപ്പോൾ അടുത്തായി കാണുന്നത്. ഇത് ഒരു HDPE പൈപ്പാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പൈപ്പാണിത്. അതായത് സാധാരണ PVC പൈപ്പൊക്കെ ആണെങ്കിൽ മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുക തട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഹാർഡായിട്ടുള്ള ഒരു പൈപ്പാണ്. PVC പൈപ്പുകളൊക്കെ നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള ഒരു പൈപ്പാണിത്. നമുക്ക് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടണമെന്നില്ല, ഇതിങ്ങനെ പുറത്തിടാനും പറ്റും. അതിൽ നിന്ന് ഇതുപോലെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. തെങ്ങുകളുടെ കടക്കിലേക്ക് നമ്മളിങ്ങനെയാണ് ഇടുന്നത്. ഇതിൽ നമ്മൾ ചെറിയ പൈപ്പിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മൂന്നോ നാലോ ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ തെങ്ങിന് വേണ്ടതായിട്ടുള്ള വെള്ളം കിട്ടും.
അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം അതിൽ വരും. വെള്ളത്തിന് പ്രഷർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒരുപോലെ വെള്ളം എത്തും ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളത്തിന് പ്രഷർ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മൂന്ന് നാല് വാൽവുകൾ വെച്ച് ഓരോ ഏരിയയിലേക്കായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്കൊക്കെ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ നമുക്ക് വെള്ളം എല്ലാവരുടെയും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് ഇതുപോലെയുള്ള ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടോ, ഇതുപോലെ നമ്മൾ വാൽവുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തേക്കുള്ളത് നമ്മൾ തുറന്ന് അവിടേക്ക് ഓരോരോ സെക്ഷനായി നനയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നനയ്ക്കാൻ പറ്റും. ഇതിന് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും, കാരണം ഈ പൈപ്പിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, റേറ്റ് കൂടുതലുള്ള ടൈപ്പ് പൈപ്പാണിത്. അപ്പോൾ അങ്ങനെയുള്ള പൈപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് മണ്ണിനടിയിൽ കുഴിച്ചിടണം എന്നില്ല, മണ്ണിൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ കാണുന്ന രീതിയിൽ തന്നെ മുകളിൽ ഇട്ടാലും നാളികേരമൊക്കെ വീണാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് പൊട്ടുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതാവുമ്പോൾ കുറച്ചുകൂടി വെള്ളം തുള്ളി തുള്ളിയായിട്ടല്ല വരിക, നമുക്ക് ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെയുള്ള ഹോൾസിൻ്റെ അകത്ത് കൂടി വെള്ളം നല്ലപോലെ വെള്ളം വരും. അപ്പോൾ നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് പല തട്ടുകളിലൊക്കെ ആയിട്ടുള്ള കൃഷി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തട്ടിനും ഓരോ വാൽവ് വെച്ച് അവിടെ മാത്രം നനയ്ക്കുന്ന രീതിയിൽ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു അടുത്തൊരു സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ മെത്തേഡാണ് ഈ ഒരു സംഭവം. ഇതുകൂടാതെ നമ്മൾ നോർമലായി എല്ലായിടത്തും കണ്ടുവരുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ്റെ രീതിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന പൈപ്പിലിവിടെ ചെറിയൊരു നാരു പോലെയുള്ള പൈപ്പുകൾ ഇട്ടിട്ട് നമ്മൾ തുള്ളി തുള്ളിയായിട്ട് നനയ്ക്കുന്ന വെള്ളം തുള്ളി തുള്ളിയായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലായിടത്തേക്കും ഒരു 100 തെങ്ങിനോ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ തട്ടുകളിലും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ പ്രഷർ എല്ലായിടത്തേക്കും ഒരുപോലെ എത്താനും എല്ലായിടത്തും ഒരുപോലെ തുള്ളി തുള്ളിയായിട്ട് വരും. അപ്പോൾ ഉയരം കൂടിയോടത്ത് കൂടുതൽ വെള്ളം വരാതിരിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണമെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി തന്നെയായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതല്ല നമുക്ക് ആളുകളായിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രീതികൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് നനയ്ക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലുള്ള ഒരു മെത്തേഡാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. അതായത് ഈ പൈപ്പുകൾ ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊട്ടുവാനും ചൂടൊക്കെ കൊണ്ട് പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട്, ലീക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി കൊടുക്കേണ്ടി വരും. നേരത്തെ ഞാൻ കാണിച്ച ഈ ഒരു പച്ച ഹോസ് ഇട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ളൊരു മെയിൻ്റനൻസ് അതിന് വേണ്ടി വരുന്നില്ല. നമുക്കതിൻ്റെ അകത്ത് ആ കപ്ലിംഗ് ആ ഒരു കണക്ട് ജോയിൻ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു ബ്ലൂ കളർ, അത് നമുക്ക് ചിലപ്പോൾ മാറ്റി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു മെയിൻ്റനൻസ് അതിൽ വന്ന് കാണുന്നില്ല. അടുത്തതായിട്ടുള്ള ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിലെ ഇത് ഡ്രിപ്പ് ഇറിഗേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു നോസിലാണ്. ഇപ്പോൾ ഇതിലെ തുള്ളി തുള്ളിയായിട്ടാണ് വെള്ളം വരിക, നിങ്ങളുടെ ഓരോ തുള്ളി തുള്ളിയായിട്ടാണ് വെള്ളം വരിക. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെറിയൊരു പൈപ്പാണ്, ഇത് വലിയൊരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും ഇങ്ങനെ ഇതിപ്പോൾ ടെമ്പററി ആയിട്ട് ഞാൻ ഒരു സാധാരണ പൈപ്പ് കണക്ട് ചെയ്തേക്കുന്നതാണ്. പ്രോപ്പർ ഡ്രിപ്പ് ഇറിഗേഷൻ ആകുമ്പോൾ ഈ ഒരു കറുത്ത പൈപ്പിൻ്റെ തന്നെ അടുത്തൊരു വണ്ണം കൂടുതലുള്ള പൈപ്പിൽ നിന്നാണ് ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്കിത് എല്ലാ തെങ്ങുകളുടെയൊക്കെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ തടത്തിൽ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ തെങ്ങും തടത്തിലും നമുക്കത് കറക്റ്റായിട്ട് ജലം എത്തുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് വെള്ളം എല്ലാ ചെടികൾക്കും ഒരേപോലെ എത്തുന്നതിനും ജലം പാഴാവാതിരിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെത്തേഡ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഈ തിരിനന സിസ്റ്റം. തിരിനന എന്ന് പറയുന്നത് പച്ചക്കറികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. തെങ്ങിൻ തോപ്പുകളിലൊന്നും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കിതിൻ്റെ ചെടികളുടെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ തിരി വെച്ചിട്ട് അതിൽ നിന്ന് ജലം ലഭ്യമാക്കുന്നത്. അപ്പോൾ അത് തെങ്ങിൻ തോപ്പുകൾക്ക് അനുയോജ്യമല്ല. പക്ഷേ
ഇപ്പോൾ ജലം കുറവുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു ഹൈഡ്രോജൽ എന്ന് പറയുന്ന ഒരു സാധനം അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഈ പാമ്പേഴ്സിൻ്റെ അകത്തും അതുപോലെ കുട്ടികളുടെ ഡയപ്പറിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാണത്. അപ്പോൾ അങ്ങനെയുള്ള ജെല്ലുകൾ ഉപയോഗിച്ചിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ജലം കൂടുതൽ അത് പിടിച്ചു വയ്ക്കുകയും അത് ചെടികൾക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന ഹൈഡ്രോജൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹൈഡ്രോജല് ഇപ്പോൾ നമ്മുടെ കൃഷി കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ ലഭ്യമാവുന്നുണ്ട്. അങ്ങനെയുള്ള ജെല്ലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജലം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ചെറിയ ജല ലഭ്യത കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഒരാഴ്ചത്തേക്കൊക്കെ ജലം പിടിച്ചു നിർത്താൻ ഇങ്ങനത്തെ ഹൈഡ്രോജല്ലുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കൊക്കോ പീറ്റ് നമ്മളിതിൻ്റെ കടക്ക് ചെടികളുടെ കടക്കിലിടുന്നത് ജലം കൂടുതൽ സമയം അത് പിടിച്ചു നിർക്കുന്നതിന് സഹായകരമാണ്. അപ്പോൾ തെങ്ങിൻ്റെപ്പുകളിലൊക്കെ നമുക്കിതിൻ്റെ കടക്ക് നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ നല്ലപോലെ പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജലസേചനം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് നീട്ടിവെക്കാം. അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നനയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. കാരണം ഡ്രിപ്പ് ഇറിഗേഷൻ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ മാത്രമാണ് ആവശ്യമുള്ളൂ. രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ സ്വിച്ച് അതിൻ്റെ മോട്ടർ ഓഫ് ആക്കുകയോ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൂടി നമുക്ക് ചെടികൾക്ക് കടക്കിലേക്ക് എത്താൻ സാധിക്കും. അത് എല്ലാ ചെടികൾക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ടായി ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ എത്തുന്നതിന് ഡ്രിപ്പ് ഇറിഗേഷൻ കുറച്ചുകൂടി സഹായകരമാണ്. അതുമാത്രമല്ല പരിമിതമായ അളവിലുള്ള ജലം, അതായത് ഒരുപാട് ജലം വന്ന് കടക്ക് വന്ന് പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വെള്ളം എപ്പോഴും അതിൻ്റെ കടക്കേക്ക് വരുന്നതാണ് ചെടികൾക്ക് എപ്പോഴും നല്ലത്. ഇവൻ പച്ചക്കറികൾക്കാണെങ്കിലും നമുക്കറിയാം എപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ തിരുനന സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ തിരുനനയിൽ എപ്പോഴും ചെടികൾക്ക് ജലം ഇങ്ങനെ ലഭ്യമാകുന്ന രീതിയാണുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷനും. തുള്ളി തുള്ളിയായിട്ട് വരുന്നത് കൊണ്ട് അവരുടെ വേര് പടലത്തിൻ്റെ അകത്തേക്ക് ഈ ജലം തുള്ളി തുള്ളിയായി ചെന്ന് ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂറിന് കൊണ്ടാണ് അവർക്ക് ഈ തടം നനഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന ന്യൂനത എന്ന് പറയുന്നത് ആ സിസ്റ്റം നമ്മൾ ഇടയ്ക്കുതന്നെ മാറ്റേണ്ടി വരും. അതായത് ആ പൈപ്പ് വെയിൽ കൊണ്ട് കിടക്കുന്ന പൈപ്പ് കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാനും നമ്മൾ മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കൂടി ജലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷനും അതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രോജെല്ലും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജലം പിടിച്ചു നിർത്താനും ജലസേചന ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ നമ്മൾ പുതിയ രീതിയിലുള്ള ജലസേചന മാർഗങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ എല്ലാവരും ഇത്തരം നൂതന ജലസേചന മാർഗങ്ങൾ നിങ്ങളുടെ തെങ്ങിൻ തോപ്പുകളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലൊക്കെ പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയിൽ നൽകേണ്ടതാണ്. അതുപോലെ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.